നമസ്കാരം യൂണിയൻ സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ജൂലൈ ഒമ്പതിന് പുറപ്പെടുവിച്ച ഒരു ഓഫീസ് മെമ്മറോട്ടം വഴി ആർ എസ് എസിൽ പ്രവർത്തിക്കുന്നതിന് അൻപത്തെട്ട് വർഷങ്ങളായി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം നീക്കം ചെയ്ത് ഉത്തരവായി കേന്ദ്ര സർക്കാർ ജീവനക്കാർ ആർ എസ് എസിൽ പ്രവർത്തിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം മാറ്റുന്നതിന് ഒരു വിധത്തിലുമുള്ള ശ്രമവും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷം ഭരണം നടത്തിയ ബി ജെ പി എൻ ഡി എ സർക്കാർ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം മോദി യുഗത്തിനൊക്കെ വളരെ കാലത്തിന് മുമ്പ് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ ബി ജെ പി അധികാരത്തിലിരുന്ന സന്ദർഭങ്ങളിലും ആർ എസ് എസിനെതിരായ നിരോധനം മാറ്റുന്നതിനുള്ള യാതൊരു ശ്രമവും നടന്നതായും ഒരറിവുമില്ല ഇരുവർക്കുമുള്ള ആർ എസ് എസുമായുള്ള ബന്ധവും പ്രതിബദ്ധതയും ആരെങ്കിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും അറിവുള്ള കാര്യമല്ല ഇപ്പോൾ പെട്ടെന്ന് ആർ എസ് എസിന് മുകളിലുള്ള നിരോധനം മാറ്റാൻ പ്രേരിതമാക്കിയ ചേതോ വികാരം എന്താകുമെന്നുള്ള ചോദ്യം ഉയരുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ചാർസോ പാർ മുദ്രാവാക്യവുമായി പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ച മോദിയും കൂട്ടരും ആർ എസ് എസിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന പ്രചാരണ പരിപാടികളാണ് മുന്നോട്ട് വെച്ചത് പ്രസിഡന്റ് ജെ പി നഡ്ഡ തന്നെ ആർ എസ് എസിനെ കൂടാതെ സ്വന്തം കാലിൽ നിൽക്കാൻ മാത്രം പാർട്ടി പൂർവാധികം ശക്തി പ്രാപിച്ചു എന്ന് എല്ലാവരുടെയും മുന്നിൽ പരസ്യമായി പ്രഖ്യാപിക്കാൻ നരേന്ദ്രമോദി തയ്യാറായി എന്നുള്ളതാണ് മറ്റുള്ള ബി നേതാക്കളും ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഏറ്റു ചൊല്ലാനും തയ്യാറായി നരേന്ദ്രമോദി പോലും ആ നിലപാടിനെ ചോദ്യം ചെയ്യുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ഉണ്ടായില്ലെന്നതും വളരെയധികം ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കരസ്ഥമാക്കാൻ സാധ്യമാകാതെ വരികയും ഘടക പിന്തുണയോടെ അധികാരത്തിൽ തുടരേണ്ട സാഹചര്യവും വന്നതോടെ മോദിക്കും തങ്ങളുടെ പരിവാരങ്ങൾക്കുമെതിരെ പരസ്യവും രൂക്ഷവുമായ വിമർശനം ഉന്നയിക്കാൻ സർസംഘചാലക് മോഹൻ ഭാഗവത് തന്നെ നേതൃത്വം കൊടുത്തത് എന്നതാണ് ഒരു വസ്തുത തെലുങ്ക് ദേശം പാർട്ടിയും ജനതാദളിന്റെ സപ്പോർട്ടോടുകൂടി അധികാരത്തിലിരിക്കുന്ന തങ്ങൾ ഉറപ്പുള്ള ഒരു ഭൂമികയിലല്ല നിലയുറപ്പിച്ചിരിക്കുന്നതെന്ന് മറ്റാരെക്കാളും വ്യക്തമായ ബോധ്യമുള്ളവരാണ് നരേന്ദ്രമോദിയും പരിവാരങ്ങളും ആ യാഥാർത്ഥ്യ ബോധ്യമാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആർ എസ് എസിൽ സംയോജിച്ച് പ്രവർത്തിക്കുന്നതിന് പതിറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന നിരോധനം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിന് പ്രേരിതമായ ഒരു കാര്യം ആർ എസ് എസിൽ ചേരാൻ ഉദ്യോഗസ്ഥർക്കുള്ള നിരോധനം നീക്കം ചെയ്ത ഉത്തരവിന് വഴിത്തിരിവായ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന നിരോധനത്തിനെതിരെ ഒരു മുൻ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ ഭോപ്പാൽ ഹൈക്കോടതിയെ സമീപിച്ചതായിരുന്നു നിരോധനം സേവനത്തിനുള്ള തങ്ങളുടെ താല്പര്യത്തെ കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടിലധികമായി ദുർബലമാക്കിയെന്നായിരുന്നു പരാതിക്കാരൻ പറയുന്നത് ലഭിച്ച അവസരത്തെ കളയാതെ മോദി സർക്കാർ നിരോധനം പിൻവലിച്ച് പിളർച്ച സംഭവിച്ച നാഗ്പൂരിലേക്കുള്ള പാലം പുതുക്കിപ്പണിയാൻ തയ്യാറായി പ്രശ്നം അവിടെ പരിഹരിക്കുന്നതിന് പകരം ഭോപ്പാൽ ഹൈക്കോടതിയുടെ രണ്ടംഗ ബെഞ്ച് തങ്ങളുടെ രാജാവിനേക്കാൾ കടുത്ത രാജഭക്തി പ്രകടിപ്പിക്കാനുള്ള അവസരമായി അതിനെ മാറ്റുകയാണ് ചെയ്തത് ഇന്ത്യ വിഭജന കാലത്ത് ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ കൂട്ടക്കൊലയ്ക്കും മനുഷ്യരാശിക്കെതിരായ അതീവ ഹീനവും നിത്യവുമായ കുറ്റകൃത്യങ്ങൾക്കും നമ്മുടെ രാഷ്ട്രപിതാവിന്റെ അരുംകൊലയ്ക്കും സ്വതന്ത്ര ഇന്ത്യയിൽ നടമാടിയ എണ്ണമറ്റ വർഗീയ കലാപങ്ങൾക്കും ഉത്തരവാദിയായ ഒരു ഫാസിസ്റ്റ് സംഘടനയെയും അനുബന്ധ സംഘടനകളെയും അവരെ നയിക്കുന്ന അങ്ങേയറ്റം പ്രതിലോമകരമായ ആശയവൈകൃതങ്ങളെയും നല്ലതായി കാണിക്കുന്ന രേഖയാണ് ഭോപ്പാൽ ഹൈക്കോടതിയുടെ വിധി പ്രസ്താവത്തിന്റെ പേരിൽ പുറത്തു വന്നിട്ടുള്ളത് ആർ എസ് എസിന്റെ ഏത് പ്രവർത്തനമാണ് മതനിരപേക്ഷം അല്ലാത്തത് എന്നാണ് വിധി പ്രസ്താവനത്തിലൂടെ ചോദിക്കുന്നത് ഗോപാൽ ഹൈക്കോടതി വിധി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആർ എസ് എസിൽ ലയിച്ചു പ്രവർത്തിക്കാനുള്ള മോദി സർക്കാരിന്റെ ഉത്തരവിന് നിയമസാധുത കൊടുക്കുക മാത്രമല്ല ഇതിൽ നഴലിച്ച് കാണുന്നത് അത് ആർ എസ് എസ് എന്ന തീവ്ര വർഗീയ ഫാസിസ്റ്റ് സംഘടനയ്ക്കും പ്രത്യേക ശാസ്ത്രത്തിനും അവരുടെ രക്തപങ്കിലമായ പ്രതിലോമ ചരിത്രത്തിനും സാധുതയും മാന്യതയും കൽപ്പിച്ചു നൽകുക കൂടിയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആർ എസ് എസും അതിന്റെ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രവും ഇന്ത്യയുടെ ഉന്നത നീതിന്യായ സംവിധാനങ്ങളുടെ ഉള്ളിൽ പോലും എത്രത്തോളം ആഴത്തിൽ സ്ഥാനമുണ്ടാക്കിയെന്നുള്ളതിന്റെ പരസ്യ പ്രഖ്യാപനം കൂടിയാണ് ഭോപ്പാൽ ഹൈക്കോടതി വിധി